பளபளக்கற பகலானி, படபடக்கற அகலானி, அலலடிக்கிற துகுலானி, நகலின் நகலானி. தமிழ் சூப்பர் ஸ்டார் சூர்ய தகர்த்து அபினிச்ச அயன் என்ற சித்திரத்திலே அபரன்மராய செங்கல்ச்சூளையிலே சுள்ளன்மாரோடொப்பமான ஞான் இப்போ நிற்கிறது. இப்போ சோஷியல் மீடியில் அவர் தரங்கமான உயரங்களிலே பறக்கான அவர் ஓரோருத்தரும் சிரமிக்கிறது. அவருடைய ஓரோ வீடியோ அது தனியான நம்மளோடு பயணம். அடையாளம் தான் துறப்போம், எல்லா தேசத்திலும் போய் வசிப்போம். இப்ப சோஷியல் மீடியில இங்க தரங்கமாக கொண்டிருக்கிற செங்கல்ச்சூளையில சுள்ளன்மாருடைய கூடுதல் விசேஷங்களான நம்ம இன்னும் அறியன் போகுது. அப்போ இது ஒரு ஆண்ட்ராய்டு போனிலான இதுக்கு ஷூட் செய்யது. அப்போ அதிக மெயின் ஆள் நம்மளோட போண்ட பேர் அபி. அப்போ எங்கனையான இங்கே ஒரு கோன்செப்டிலேக்கு எத்தப்பட்டு? നമ്മളെല്ലാ രീതിയിലും മുന്നേ അയനുള്ള ഫൈറ്റ് സീന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ്, സൂര്യ ഫാൻസിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 23-ാം തീയതി സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, സിനിമാട്ടോഗ്രാഫി അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ഇട്ട് ചെയ്തേണ്. അപ്പോൾ ഇതിൽ സൂര്യ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡയറക്റ്റ് സൂര്യയാണല്ലോ. എല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ഇതണക്ക് ഞാനാവണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അല്ല, പെട്ടെന്ന് എനിക്കൊരു പേടി തോന്നി, ഇത് പെട്ടെന്ന് ഇങ്ങനെ ലീഡ് ചെയ്ത് കളിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, പിന്നെ പഠിപ്പിച്ചെന്ന് ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്ത് ഓക്കെ അതിന് ശേഷം വീഡിയോ എടുത്തു തുടങ്ങി. എന്നെ കൊണ്ട് വന്നോം, നാം എന്നെ കൊണ്ട് പോവും, അടയുന്ന നൂടി പോരും, വാ വേറെ എന്നെ. ഈ ഡയറക്ഷനും ക്യാമറയും എഡിറ്റിംഗും ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? ഇതിനു മുന്നേ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ കൈൻ മാസ്റ്റർ എന്നിങ്ങനെ ഒരു ആപ്പ് കണ്ടെത്തി, അത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു, ആ എഡിറ്റിംഗ് മാത്രം പഠിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ബേസിക് എല്ലാം യൂട്യൂബിൽ കയറി നോക്കി അങ്ങനെ എടുത്ത് പഠിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് പ്രശംസകളൊക്കെ നേടിയല്ലോ, കുറച്ച് ട്വീറ്റൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. എല്ലാം കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. സൂര്യ സാറിനെ സൂര്യ സാറ് ട്വിറ്ററിൽ നമ്മളെ ഇത് ലവ് ഇട്ടെന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ വീഡിയോ ഇന്ന് രാവിലെയാണ് നമ്മൾ കണ്ടത്. അത് ഭയങ്കര സന്തോഷമാണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ പേരിൽ. അപ്പോൾ നിങ്ങൾ ഈ കുറേ ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഹെലികാം ഷോട്ട് പോലത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അത് സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത്രയും നീളമൊന്നുമില്ലായിരുന്നു. നമ്മൾ അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, ആ കമ്പിയിൽ കെട്ടി അങ്ങനെ എടുത്തതാണ്. ഒരുത്തവൻ്റെ ഷോൾഡർ കയറി നിന്ന് എടുത്തതാണ്, നിന്നല്ലായിരുന്നു അങ്ങനെ എടുത്തു. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ മറ്റു പലരാണല്ലോ അപ്പ് ചെയ്തിട്ട് അവരാണ് ഫേമസ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ കുറച്ച് വീഡിയോസ് നമുക്ക് നഷ്ടപ്പെട്ടു, കാരണം അവരെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി അവരങ്ങനെ എടുത്തിട്ട് അങ്ങനെ അയനുള്ള ഫൈറ്റ് സീന് ആദ്യം ചെയ്തിരുന്നു, അതങ്ങനെ ആ വീഡിയോ നമുക്ക് നഷ്ടപ്പെട്ടു. അവർ അല്ല, നമുക്ക് മുമ്പ് ഇതേപോലെ അയൺ വീഡിയോ നമ്മൾ ഇത്രയും യൂട്യൂബ് ചാനലിൽ ഇടാനായിട്ടിരുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു യൂട്യൂബിലിട്ടാൽ ക്ലിക്കാവും അങ്ങനെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ IGTV എടുത്തിട്ട്, IGTV ഇട്ടപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ ഒരു പേരില്ലായിരുന്നു, ലോഗോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അങ്ങനെ അതിലിട്ടപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡാക്കി എല്ലാവരും പലവരും ചാനലിൽ യൂട്യൂബ് ചാനലിട്ട് അങ്ങനെ. ഇപ്പോൾ നമ്മളിട്ടപ്പോൾ അതിന് കുറച്ചും കൂടെ റീച്ച് കുറവായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാണ്ടുണ്ട്. ബട്ട് അതിന് മുമ്പേ യൂട്യൂബ് ചാനലിൽ അയൺ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു. പക്ഷേ ഇനി അടുത്തിറങ്ങുന്ന വീഡിയോക്ക് ഒരിക്കലും അങ്ങനെ പോവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി? തുടങ്ങി. ക്രിയേറ്റിവിറ്റി അറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇവരുടെ ക്രിയേറ്റിവിറ്റി അറ്റ് സ്പീക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ പേരാണ് പ്രവീത്. പ്രവീത്. ജോബിൻ. പ്രണവ്. കാർത്തിക്. സിബിൻ. നിഖിൽ. അബി. സ്മിത്ത്. അബി. ജോജി. അജയ്. സൂരജ്. പുറത്തുനിന്നുള്ളവർ എന്തെന്ന് ഇമേജ് ചെയ്യണം നമുക്ക് അറിയത്തില്ല, അറിയത്തില്ലെന്നല്ല, നമ്മൾ ഇതിലുള്ളവരെല്ലാവരും അനുഭവപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളതിപ്പം ഇവിടെ കുറേ എന്താ പറയുന്നത്, ഇപ്പം ഇപ്പോഴത്തുള്ള ചുള്ള അനുസരിച്ച് ഇപ്പം നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നിലും വെളിയിലുള്ളവരായാൽ പോലും ഇപ്പം നെഗറ്റീവായിട്ട് പറയുന്നില്ല. അത് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളങ്ങനെ പറയുന്നിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഒരുമാതിരി താഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമുക്കൊരു വിഷയമല്ല. എങ്കിൽ പോലും
എങ്കിലും ഇപ്പം എന്താ പറയുന്നത്, ഈ വീഡിയോ ഇറങ്ങിയ ശേഷം പുറത്തുനിന്ന് ഇപ്പം കൺട്രോൾമെൻ സ്റ്റേഷനിൽ സെയ് സാറാണ് നമുക്ക് ഇന്നലെ കേക്കൊക്കെ കൊണ്ടുവന്ന്, പിന്നെ കുറേ ആൾക്കാർ ഫോൺ ചെയ്ത് ഇന്നലെ കോഴിക്കോട് നിന്ന്, പിന്നെ കോവളത്തു നിന്ന് കുറച്ച് ചേട്ടന്മാർ കാണാൻ വന്നിരുന്നു, എറണാകുളത്ത് നിന്ന് കുറച്ച് ചേട്ടന്മാർ വിളിച്ചിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവിടത്തുള്ള എൻ്റെ അമ്മയായാൽ പോലും, പിന്നെ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു അങ്കിള്, പിന്നെ പ്രതീഷ് എന്ന് പറയുന്ന ചേട്ടൻ, ശരത് എന്ന് പറയുന്ന ചേട്ടൻ, പിന്നെ അർജിത്ത് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ കാര്യങ്ങൾക്ക്, എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഇപ്പം ഭയങ്കര പോസിറ്റീവാണ്. മുമ്പേ നെഗറ്റീവായിരുന്നു, ഇപ്പം നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു ബാഡ് കമൻറ്റൊന്നും വരുന്നില്ല, ഇപ്പം ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം വരുന്നില്ല. അതൊരു വലിയ ക്രെഡിറ്റ് അല്ലേ? ഉറപ്പായിട്ടും, നമുക്ക് എല്ലാവർക്കും വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഡയറക്ടർ? ഇനി പുതിയ എന്തെങ്കിലും അണിയറകൾ നടക്കുന്നുണ്ടോ? ആ, ക്യാമറയും പഠിക്കണം, പിന്നെ എഡിറ്റിംഗ് പഠിക്കണം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കണ്, റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. റിസൾട്ട് കഴിഞ്ഞ് പ്ലസ് ടു ജയിക്കും. അപ്പോൾ കൂടുതൽ വർക്കുകളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സൂര്യ ഫാൻസ് ആണോ? സൂര്യ സാറിന് അല്ല, പകുതിയൊരു സൂര്യ ഫാൻസാണ്, പകുതിയൊരും വിജയ് ഫാൻസാണ്, പിന്നെ ദാനീഷ്, വിക്രം, ആ സാർ, അങ്ങനെ ജയൻ്റെവിനാണ് കൂടുതൽ ഇഷ്ടം. സൂര്യ സാറിനെ ബേസ് ആയിട്ട് മാത്രമല്ല, എല്ലാ നടന്മാരും ബേസ് ആയിട്ട് നമ്മൾ അഡീഡ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഉറപ്പായിട്ടും അങ്ങനെ. ാണോ ചെയ്യുന്നത്? പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, എല്ലാ നടന്മാരും വെച്ചും ചെയ്യും. ഇപ്പൊ പറ്റുന്ന വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ലൊക്കേഷൻ അല്ല, ഇവിടെ രണ്ട് വീഡിയോയിലും ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ. നമ്മൾ ഈ സ്ഥലം തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും. രണ്ട് വീഡിയോയിലും നമ്മൾ ഈ സ്ഥലം, വേറെ പുറത്തോട്ടുന്ന ആ കടലില ആ സീന് മാത്രം വേളി ബീച്ചിൽ പോയി ചെയ്ത്, പിന്നെ ബാക്കിയെല്ലാം ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അമ്മയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനും. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരുമ്പം വെള്ളം അത് സംഭവങ്ങളൊക്കെ എല്ലാം നമുക്ക് എല്ലാ പയ്യന്മാർക്കും ഉണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ റീമേക്ക് ഷൂട്ടിന് വേണ്ടി അമ്മയാണ് മേക്കപ്പൊക്കെ നമുക്ക് ചെയ്തു തന്നത്. അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നൈറ്റ് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു അത്, ഒരു ഹോട്ടലിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് കൂടെ അമ്മ ഉണ്ടായിരുന്നു. അത് ആ ഷൂട്ട് എടുക്കാൻ രാത്രി വരെ അമ്മ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇതിത്രയും ക്ലിക്കായതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് മാത്രം കൊച്ചുങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. രാത്രിയൊന്നില്ല, പകലൊന്നില്ല, വെയിലൊന്നില്ല, മഴയൊന്നില്ലാതെ അവരിതിന് വേണ്ടി എഫേർട്ട് എടുത്ത് പ്രയത്നിച്ച് അവർ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും വൈറലായി മുന്നോട്ട് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ കോളനിയിലുള്ളവരായിരുന്നാലും അതിനുവേണ്ടി സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇനിയും ഇത് ക്ലിക്കാവണം. സൂര്യ സാറ് കണ്ടെന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമാണ്. ഡാൻസ് അല്ലാതെ മറ്റ് പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? മറ്റ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, പിന്നെ ഡ്രംസ് വായിക്കുന്നവരുണ്ട്, സ്കേറ്റ് ബോർഡ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പിന്നെ ബി ബോയിങ് ബ്രേക്കിംഗ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഓക്കെ, ഇനി അടുത്ത എന്ത് പ്ലാൻ ചെയ്തേക്കുന്നത്? അതായത് ഇപ്പം ഇനിയിപ്പോൾ അടുത്തൊന്നും ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഉടനെ ഉണ്ട് അടുത്ത വീഡിയോ. ആ, സർപ്രൈസ് എന്ന് പറയുന്ന പ്രൈസാണ്. സ്ഥലങ്ങളുടെ പഴയകാല ചരിത്രങ്ങൾ വെച്ചല്ല ഇവരെ അളക്കേണ്ടത്. രാജാജി നഗറിലെ പിള്ളേര് കിടുവാണ്, പൊളിയാണ്, അന്യായമാണ്, ഒരു രക്ഷയില്ല. ക്യാമറമാൻ സുധീഷിനോടൊപ്പം രേഷ്മ മോഹൻ, പ്രധാന വാർത്ത. മഴയടിക്കുന്ന മുഗിലാനി, തിണരടിക്കുന്ന ദിഗിലാനി, മണമണക്കര അഖിലാനി, മുള്ളാമലരാനി.